ഇപ്പം ഞാൻ ഡോക്ടർ വിനോദ്, ഇവിടെ ബീച്ച് ഹോസ്പിറ്റലിൽ സർജനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു ബേർഡ് വാച്ചിങ് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ ഈ ഇടയായിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ദേശാടന പക്ഷികൾ വന്നു തുടങ്ങിയെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നു തുടങ്ങിയത്. ഇപ്പോൾ നമുക്കിവിടെ പ്രത്യേകമായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ യുറേഷ്യൻ ഓയിസ്റ്റർ കാച്ചസ് അല്ലെങ്കിൽ കടൽ മണ്ണാത്തികൾ എന്ന് വരുന്ന ദേശാടന പക്ഷികളാണ് നമുക്കിവിടെ കൂട്ടത്തോടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. സാധാരണയായിട്ടും കോഴിക്കോടിൻ്റെ കടൽ തീരങ്ങളിലൊക്കെ കാപ്പാടും കടലുണ്ടിയും പരിസരങ്ങളിലൊക്കെ ഈ പേടുകൾ വരാറുണ്ടെങ്കിലും ഇത്രയും കൂട്ടമായിട്ട് വരാറുള്ളത് വളരെ അപൂർവമാണ്. ഇതുവരെ അടുത്ത കാലത്തൊന്നും അത്രയും കൂട്ടമായിട്ട് വന്നിട്ടില്ല. യുറേഷ്യൻ ഓയിസ്റ്റർ കാച്ചസ് പ്രധാനമായിട്ടും നോർത്തേൺ യൂറോപ്പിലും ഓസ്ട്രേലേഷ്യയിലും സൈബീരിയയിലുമൊക്കെയാണ് ബ്രീഡ് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ കൊറിയയിലും ബ്രീഡ് ചെയ്യുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള പക്ഷികളാണ് ഇവിടേക്ക് വരുന്നത്. കൃത്യമായിട്ട് ഈ വന്നേക്കുന്ന ഏത് സ്ഥലത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും നോർത്തേൺ യൂറോപ്പിലോ അല്ലെങ്കിൽ സൈബീരിയയിൽ നിന്നുള്ള പക്ഷികളായിരിക്കാം. സാധാരണ ഒന്നും ഒറ്റയ്ക്കായിട്ടൊക്കെ വരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ പരിസ്ഥിതിയിൽ ബീച്ചുകളൊക്കെ തീരെ ആൾക്കാരില്ലാണ്ട് ആളൊഴിഞ്ഞ് സ്ഥലമായതുകൊണ്ട് അവർക്ക് സ്വൈരമായിട്ട് വിഹരിക്കാനുള്ളൊരു സൗകര്യം കിട്ടുന്നതുകൊണ്ട് ഇവിടെ കാണാറുണ്ട് എന്നാണ്. അതായിരിക്കും അതിൻ്റെ കാരണം എന്നായിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും ഒറ്റയ്ക്കായിട്ട് ഇവിടെ വരാറുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞൊരു രണ്ടാഴ്ചയോടെ ആയിട്ട് ഇവിടെ ഒരു 10-15 എണ്ണത്തോളം ഉള്ളതിൻ്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പ്രഭാത സവാരി ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു സൗകര്യവും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഐഡൻറ്റിഫൈ വെച്ചാൽ നമുക്കൊരു 40-45 സെൻറ്റിമീറ്ററൊക്കെയാണ് അതിൻ്റെ വലിപ്പം. ഒരു വിങ് സ്പാൻ ഒരു 80 സെൻറ്റിമീറ്ററോളം വരും. ഒരു ബോഡി ശരീരത്തിനൊരു കറുത്തതും വെളുത്തും കറന്നൊരു നിറമാണ്. ചുണ്ടുകൾ ഓറഞ്ച് കളറിലാണ്. കക്കതീനി എന്നൊരു പേരും കൂടി വിളിപ്പേരും കൂടി ഇതിന് കോഴിക്കോടിലെ ചില ഭാഗങ്ങൾ തെക്കോടി പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. കാരണം അത് എൻ്റെ പേര് മനസ്സിലാക്കല്ലോ, ഓയിസ്റ്റർ കാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കക്ക പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കഴിക്കുക എന്നാണ് അതിൻ്റെ ഒരു രീതി. അതുമാത്രമല്ല ഭക്ഷണം, പക്ഷേ അതും അതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. അത് കാരണമാണ് അങ്ങനെ ഒരു പേര് വരാനുണ്ടായ കാരണമായത്. മോർണിംഗ് ഒരു 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തേക്ക് നമ്മുടെ ഈ സൗത്ത് ബീച്ചും ബീച്ച് ഏരിയയിലും കോർപ്പറേഷൻ ഏരിയയിലും അല്ലെങ്കിൽ പുതിയപ്പ ബട്ടർ റോഡ് ആ ഏരിയയിലൊക്കെ ആയിട്ട് തന്നെ കുറച്ച് കുറച്ച് സൈറ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നോക്കും മനുഷ്യന്മാരുടെ ശല്യം ഇല്ലെങ്കിലും തെരുവായിക്കളുടെ ശല്യം ഇഷ്ടംപോലെ ഉണ്ട്. അതിനെ ഒരിത്തിരി നേരം അവിടെ ഇരിക്കാൻ സമയക്കില്ല. അപ്പോൾ തന്നെ തെരുവായിക്കൾ വന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്.